അവനരച്ചു വളർത്തിയ ഒരു ചെടിയായിരുന്നു. ഭാവിയിലെ അവരുടെ പട്ടണകൾക്ക് അടയാളമായി നട്ട ഒരു തെങ്ങിൻ തൈ. രാത്രികാലങ്ങളിൽ അവരുടെ കുടിയാന്മാർ സ്വന്തം മരുമക്കളെ അവർക്ക് കൂടെ കിടക്കാൻ കൊടുത്തു. പിന്നെ ഗർഭം. തുടർന്ന് കുളത്തിലും കിണറ്റിലും വലിച്ചെറിയപ്പെട്ട ആ കൊച്ചു കളിപ്പാവകൾക്ക് ഒരു കടങ്കഥ. ആ ജലാശയങ്ങളിൽ നിന്ന് അവർ താമരകളും ലില്ലിപ്പൂക്കളും പോലെ ഉയർന്നു വന്നു. തൊണ്ടയിൽ ഒരു മുടിവും പൊക്കിലിന് കീഴെ ഒരു ചെറിയ വീർപ്പുമായി. അതെ, മരിച്ചവർ അവരുടെ മൃഗീയ ലീലകൾ ഏറ്റുപറയുന്നു. എന്റെ വായിലൂടെ ചിരിക്കുന്നു. പണക്കാരെ വെറുതെ വിട്ട് പാവങ്ങളെ മാത്രം ശിക്ഷിച്ച നിയമങ്ങളെ ഇന്ന് അവർ പരിഹസിക്കുന്നു. പാവങ്ങൾ മാത്രം നശിപ്പിക്കപ്പെട്ടു, ഞെരിച്ചു കൊല്ലപ്പെട്ടു, കെട്ടിത്താഴ്ത്തപ്പെട്ടു. പാതിരാക്ക് പാമ്പിൻ കാവുകൾക്ക് പിറകിൽ കുഴിച്ചു മൂടപ്പെട്ടു. അവരുടെ പുരയിടവും കൂരയും അടുപ്പും ചതിയാൽ തട്ടിപ്പലിക്കപ്പെട്ടു. ആ പാവങ്ങൾ, അവർ കോമാളികളായിരുന്നു. ആ നാടുവാഴി യുഗത്തിന്റെ സമൃദ്ധ സമൃദ്ധമായ അരങ്ങിലെ പരിഹാസപാത്രങ്ങൾ. ആഭിജാത്യം എന്ന ഒരു അവരുടെ പ്രശസ്തമായ ഒരു ആംഗലേയ കവിതയുടെ ചില വരികൾ ആണ്. അങ്ങനെ തുടർന്ന് അവരെ എഴുതുന്നുണ്ട് മറ്റൊരു രക്തം എന്നൊരു കവിത, അതേ അതേ പ്രമേയത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കും അവൾക്കും ചേട്ടനും ലോകത്തിലെ ഏറ്റവും പുരാതനമായ രക്തമുണ്ട് എന്ന്. നല്ല തെളിഞ്ഞ പട്ടുപോലത്തെ രക്തം. പക്ഷേ മിക്ക ദരിദ്രരുടെയും പുത്തൻ പണക്കാരുടെയും ശിരകളിൽ ഒഴുകുന്ന ചോര കഞ്ഞി പോലെ ഒഴുകൊഴുത്തതാണ്, കയം പോലെ ചേർന്ന് നിറഞ്ഞത്. രക്തത്തെക്കുറിച്ചുള്ള, അഭിജാത്യത്തെക്കുറിച്ചുള്ള മിഥ്യാഹങ്കാരങ്ങളെ പൂർണ്ണമായും തകർത്ത് കളയുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവമാണ് ഇവിടെ. ഒരു യന്ത്രവാട്ടിൽ ജനിച്ച ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് അവര് ഈ വരികൾ എഴുതുന്നത് എന്ന് ഓർക്കണം. ഈ തറവാടിത്തത്തെക്കുറിച്ച് ഉള്ള ഒരുതരം പുച്ഛം അവരുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അഭിജാതർ എന്ന പേരിൽ പാവപ്പെട്ട ആളുകളെ നിരന്തരമായി വേട്ടയാടുകയും പീഡിപ്പിക്കുകയും അടിമകളാക്കുകയും ചെയ്ത തന്റെ പൂർവികരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അഭിമാനവും അവർ കഥയിലോ കവിതയിലോ എങ്ങും തന്നെ പ്രകടിപ്പിക്കുന്നില്ല എന്നത് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പൊതുവെ പറഞ്ഞാലൊരു പാഠ്യാക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിതൃപ്രധാനമായ എല്ലാ വ്യവഹാരങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു രീതി അവരുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തന്റേതായ സൂചിപ്പിച്ചതുപോലെ തന്റേതായ ഒരു ഭാഷ കണ്ടെത്താനുള്ള ശ്രമം അവരുടെ കവിതകളിൽ മുഴുവൻ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാം മറക്കാൻ എന്നെ സഹായിക്കാമെന്ന് വാക്കുതരുന്ന വെള്ളക്കാരൻ, ഒരു കടും മദ്യമെന്ന പോലെ അവനെ തന്നെ എനിക്ക് പകർന്നു നൽകുന്ന വെള്ളക്കാരൻ, നേര് പറഞ്ഞാൽ എനിക്ക് ജലം മാത്രമാണ്, വെയിലിൽ തിളങ്ങുന്ന ഇളം പച്ച നിറമുള്ള ഒരു കുളം, അഭിലാഷം കൊണ്ട് തകർന്ന് ഞാൻ അവനിൽ നീന്തുന്നു, അവൻ്റെ ചുണയുള്ള ചോരയിൽ എൻ്റെ കണ്ണീര് തുവർത്തി ഞാൻ പൊന്തിക്കിടക്കുന്നു. ആത്മഹത്യ. ഗർഭപാത്രങ്ങളുടെയും ഓർമ്മകളുടെയും ചുവലുകൾ ചുരണ്ടുവാൻ നമുക്ക് അധികാരമില്ല. അവന്റെ ചുണ്ടുകളുടെ രുചി എന്താണ്? എന്റെ രഹസ്യഭാഗങ്ങളിൽ അമർത്തുമ്പോൾ അവന്റെ കൈകൾ ആടി ഉരിയുന്നത് എന്താണ്? ശിലായുഗം എന്നത്. ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും ഒരുപോലെയാണ്. രോമശൂന്യമായ ഞങ്ങളുടെ തൊക്കുകളുടെ പൊതിക്കടിയിൽ എല്ലാ അസ്ഥികൂടങ്ങളും ഒരുപോലെയാണ്. ആത്മാക്കൾ മാത്രമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. വളരെയധികം ഈ പലതരം മാന്യതകളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ, അതിൻ്റെ ഇച്ഛകളെ, അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യാലങ്കാരങ്ങളുടെ അപ്രസക്തിയെ നിരന്തരമായി കവിതയ്ക്കും കഥയ്ക്കും വിഷയമാക്കുന്ന ഒരു സമ്പ്രദായം, അതിലൂടെ സ്ത്രീയുടേതായ ഒരു ഭാഷ, തന്റേടമുള്ള ഒരു ഭാഷ കണ്ടെത്തുന്ന ഒരു രീതി അവരുടെ കവിതകളിലും കഥകളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഭാഷാപരമായ ഒരു ഒരു സന്നിഗ്ധതയും അവരിലുണ്ട്. അവരുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്ന് അവരുടെ ഇൻട്രൊഡക്ഷൻ എന്ന കവിതയാണ്. അവരവരെ തന്നെ അവതരിപ്പിക്കുന്ന ഒന്ന്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം തുടക്കം ഇങ്ങനെയാണ്:
ഞാൻ മൂന്ന് ഭാഷകൾ സംസാരിക്കുന്നു, രണ്ട് ഭാഷകളിൽ എഴുതുന്നു, ഒരെണ്ണത്തിൽ സ്വപ്നം കാണുന്നു. കാരണം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം സംസാരിച്ചിരുന്നു, ഇംഗ്ലീഷ് മലയാളത്തിലും എഴുതിയിരുന്നു. സ്വപ്നത്തിൻ്റെതായ ഒരു ഭാഷ അവർക്കുണ്ടായിരുന്നു, അത് അതായിരുന്നു പക്ഷെ അവരുടെ ആത്യന്തികമായ ഭാഷ. ഇംഗ്ലീഷിൽ എഴുതുന്നതിനെ ചൊല്ലി അവരെ വിമർശിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർ മലയാളിയായിട്ട് എന്തിനാണ് ഇംഗ്ലീഷ് എഴുതുന്നത്? അപ്പൊ അതിന് അവർ മറുപടി പറയുന്നത് ഏത് ഭാഷയിൽ ഞാൻ എഴുതിയാലും അത് എൻ്റെ ഭാഷയായിരിക്കും എന്നാണ് അവരെ ഈ ഡിസ്റ്റിങ്ഷൻ, ഈ വിവേചനങ്ങളെ, ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മറാഠി ഇങ്ങനെയുള്ള വിഭജനങ്ങളെ അംഗീകരിക്കുന്നില്ല. അതിനപ്പുറം എഴുത്തുകാർക്ക് പൊതുവായ ഒരു ഭാഷയുണ്ട് എന്ന് ഞാൻ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ലോകത്തെ എല്ലാ കവികളും, ആധിക കവി മുതൽ ഇന്ത്യ എഴുതുന്ന കവികളെ ഒരൊറ്റ കവിത ആണ് തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന്, ഏത് ഭാഷയിൽ ആയാലും. ഇങ്ങനെയുള്ള ഒരുതരം തിരിച്ചറിവ് അവരുടെ കവിതയിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റേതായിത്തീരുന്നു, അതിൻ്റെ വളവുകൾ, അതിൻ്റെ വൈചിത്യം എല്ലാം എൻ്റേത് മാത്രം. അത് തൻ്റെ പ്രത്യാശകൾക്കും അഭിലാഷങ്ങൾക്കുമൊക്കെ ശബ്ദം നൽകുന്നു എന്ന് അവർ പറയുന്നുണ്ട്. കാക്കയ്ക്ക് കരച്ചിലും സിംഹത്തിന് അരച്ചയും പോലെ തനിക്ക് ആ ഭാഷ പ്രയോജനപ്പെടുന്നു എന്ന്, തന്നെ തന്നെ ആവിഷ്കരിക്കാൻ അത് പ്രയോജനപ്പെടുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ വാക്കുകൾ പക്ഷികളാണ്, തളർന്ന ചിറകുകൾ സന്ധ്യയിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് അവർ ചേക്കേറാൻ പോയത് എവിടെ? വാക്കുകൾ പക്ഷികളാണ്. മറ്റൊരിടത്ത് എനിക്ക് ചുറ്റും എല്ലായിടത്തും വാക്കുകൾ, വാക്കുകൾ, അവ എന്നിൽ ഇലകൾ പോലെ വളരുന്നു എന്നുള്ളൊരു വീർപ്പുമുട്ട് അവരിൽ കാണുന്നുണ്ട്. മറ്റൊരിടത്ത് വചനം പാപമാകുന്നു, വീട് എന്നാൽ അധ്വാനമോ രോഗമോ സ്നേഹമോ കൊണ്ട് തകർന്ന അവശരായി നാം തിരിച്ചു പോകുന്ന ഇടമാണ് സ്വപ്നവും കാത്തു നിൽക്കുന്ന ഇടം. നമ്മെ സ്വപ്നവും ഊർപ്പിച്ച കൊലക്കത്തിയും നമ്മെ കാത്തിരിക്കുന്ന ഇടം, നമ്മെ ചതിച്ച ദൈവം നമ്മെ കാത്തു നിൽക്കുന്ന ഇടം, അവന്റെ പേര് പാപം എന്നത്രേ. കൂടുതൽ നല്ലതൊന്നുമല്ല, കൂടുതൽ മോശവുമല്ല. വചനം പാപമാകുന്നു എന്ന് ഒരിടത്താണ് അവർ പറയുന്നത്. ധാരാളമായിട്ട് അവരുടെ ഭാഷാപ്രയോഗത്തെ കുറിച്ച്, അവരുടെ ആത്മദർശനത്തെ കുറിച്ച് പറഞ്ഞ് പോകാവുന്നതാണ്. എന്റെ മെത്തയിൽ പണ്ട് ഒരു ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവൾക്കായി മുലകളുടെ പാനപാത്രങ്ങൾ പാലും സ്നേഹവും കൊണ്ട് കരത്ത് വീർത്തിരുന്നു. ആകസ്മികമായൊരു വരൾച്ച എന്റെ രക്തത്തിന്റെ സൂര്യസ്നാതമായ അഴിമുഖങ്ങളിൽ അടിഞ്ഞു കൂടിയതായി തോന്നുന്നു. ജീവിതത്തിന്റെ ദുഃഖ സമാന്തരം എന്ന ഒരു എഴുതയിൽ അവർ പറയുന്നുണ്ട്. ഒരുപാട് ജനനിബിഡമായ ഭൂമിയിൽ ഒരു വിരലടയാളം പോലും ബാക്കിയിടാതെ നിശബ്ദയായി പറക്കുന്ന പക്ഷിയുടേതുപോലുള്ള എന്റെ ശബ്ദവും ഞാനും നിങ്ങളുമായും നിങ്ങളുമായുള്ള ബന്ധങ്ങൾ നശിപ്പിച്ച ഒരു നൂറ് തെറ്റിദ്ധാരണകൾ കൊണ്ട് ഞാൻ പോകും യാത്ര പറയാതെ. കാടുകളുടെ രഹസ്യാതിർത്തികളിൽ പോയി നിശ്ചിതമെങ്കിലും അദൃശ്യമായ ഒരു സമുദ്രത്തിലേക്ക് ചെരിയുന്ന ആനകൾ പോലെ തൻ്റെ അപ്രത്യക്ഷമാകലിനെ കുറിച്ച്, അതിനെക്കുറിച്ചും അവർക്ക് മുൻകൂർ ദർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ രീതിയിലുള്ള വരികൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിവിടെ ഉദാഹരിച്ചുള്ള കവിതകളായിരുന്നു, അത് ബോധപൂർവം ചെയ്തതുമാണ്. ഒരുപക്ഷെ കഥകൾ നിങ്ങൾക്ക് കൂടുതൽ പരിചിതങ്ങളായിരിക്കാം എന്നതുകൊണ്ട്. അപ്പോൾ വാർദ്ധക്യം, മരണം, സ്ത്രീയുടെ ശരീരം, സ്ത്രീയുടെ ആത്മാവ്, സ്ത്രീയുടെ വ്യത്യസ്തത, ഇവയെക്കുറിച്ചൊക്കെയുള്ള ധ്യാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു വലിയ കാവ്യലോകമാണ് ആ സ്ത്രീ കവിതാ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് അവർ സൃഷ്ടിച്ചത്. അവരെ ഒരുപക്ഷെ ഇന്ത്യൻ കവിതയിൽ അടയാളപ്പെടുത്തേണ്ടത് ആ രീതിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള എഴുത്തുകാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. വളരെ പരിമിതമാണ് അവരുടെ നിഘണ്ടു, അല്പം കുറച്ചൊരു കുറച്ച് വാക്കുകൾ കൊണ്ടാണ് അവർ ഈ വലിയ ലോകങ്ങൾ, കഥയുടെ ഈ വലിയ ലോകങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ വലിയൊരു സംസ്കൃത പണ്ഡിതയൊന്നും ആയിരുന്നില്ല, കുട്ടിക്കാലത്ത് പഠിച്ച കുറച്ച് മലയാളമേ അവരുടെ കയ്യിലുള്ളൂ. ആ മലയാളത്തെ അപൂർവമായ മിതത്വത്തോടെ, അത്യപൂർവമായ കവിത്വത്തോടെ, ആ ഗംഭീരമായ ആത്മാധ്യാന തൃഷ്ണയിലൂടെ അവർ ആവിഷ്കരിക്കുകയും മാറ്റിയെടുക്കുകയും അതിലൂടെ ഒരു വലിയ ലോകം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തേണ്ടതാണ്. കാരണം എത്ര വാക്കുകളും സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകളൊക്കെ അറിഞ്ഞിട്ടും കുമാരനാശാൻ പോലും ഇങ്ങ് ഭാഷയിൽ അപൂർണം എന്ന് പറയേണ്ടി വന്നപ്പോൾ മാധവിക്കുട്ടി അല്പം വാക്കുകൾ കൊണ്ട് ഏതാണ്ട് പൂർണ്ണമെന്ന് തോന്നിക്കുന്ന ഒരു ലോകം മുഴുവൻ തന്നെ വരച്ചിടുന്നുണ്ട്, മുഴുവൻ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോഴൊരു ആ എങ്ങനെയാണ് പരിമിതമായ വാക്കുകൾ കൊണ്ട് അപരിമിതമായ ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക
എന്നതിൻ്റെ മഹാദൃഷ്ടാന്തമായി ഒരുപക്ഷെ അവരുടെ കഥകളെ മുഴുവൻ തന്നെ നമുക്ക് കാണാനും കഴിയും എന്ന് 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 പറയാം. അപ്പോൾ പെൺമ പ്രകൃതി പ്രാദേശികത ഒരുപക്ഷെ അവരുടെ പല കഥകളെയും പല രീതിയിൽ നിർവചിക്കുന്ന ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കപടനാട്യങ്ങളെ നിരന്തരമായി തുറന്ന് കാട്ടിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരി എന്ന നിലയിൽ കൂടി മാധവിക്കുട്ടി അഥവാ കമലാദാസ് അഥവാ കമലാസുരയ്യ ഓർമ്മിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ അവസാന കവിതകൾ അവർ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു, ഞാൻ മരിച്ച ശേഷം മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവൂ എന്ന്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ കാരണം അത് വളരെ വിവാദ വിഷയമാകാവുന്ന കാര്യങ്ങളാണ്. കാരണം ആത്യന്തികമായി അവർ മതങ്ങളെ നിരാകരിക്കുന്നുണ്ട്, അത് അവരുടെ അവസാന കവിതകളെ എല്ലാ മതങ്ങളെയും നിരാകരിക്കുന്നുണ്ട്. ഞാൻ അത്തരത്തിലുള്ള കവിതകളൊന്നും ഇവിടെ വായിക്കുന്നുമില്ല. ഒരു ഒന്ന് രണ്ട് ഈ കവിതകൾ വായിച്ചതിന് അവസാനം കെട്ടിയിട്ട കോലാട് എന്നുള്ള ഈ പുസ്തകം അത് എന്നോട് തർജ്ജമ ചെയ്യണമെന്നവർ മരിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടതാണ്. എന്നോട് തന്നെയാണ് അവരുടെ സമ്പൂർണ്ണ കവിതകൾക്ക് ആമുഖം എഴുതണമെന്ന് അവർ നിർബന്ധിച്ച് പറയുകയും ചെയ്തത്. രാധയുടെ സ്വപ്നം. ഹേ കൃഷ്ണ, നീയൊരു പിനാവായിരുന്നെന്ന് ഒരു ഞൊടി പോലും ഞാൻ വിശ്വസിച്ചില്ല. നിന്റെ ആലിംഗനത്തിൽ അമർന്നു നിൽക്കുമ്പോൾ ഋതുക്കൾ മാറുന്നതും ഇലകൾ പൊഴിയുന്നതും മൂടൽമഞ്ഞുയരുന്നതും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കാനാണ്? എൻ്റെ ഉള്ളിൽ വസന്തമായിരുന്നു, മരണമില്ലാത്ത പ്രണയവും. നീ പ്രവേശിച്ചപ്പോൾ ഞാൻ നിന്റെ വീടായി, കല്ലായി കഴിയാൻ ശവിക്കപ്പെട്ടവൾ. ആ നിമിഷം വരെ എൻ്റെ ലോകത്തിൽ സംഗീതമില്ലായിരുന്നു. ഞാൻ പതുക്കെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സൃഷ്ടിയുടെ കാരണം തേടി ഞാൻ പാപം രാധ, എങ്ങനെ വിശ്വസിക്കാനാണ് നീ വെറും ഒരു സ്വപ്നമായിരുന്നെന്ന്? സ്വർഗവും മറ്റൊരു സ്വപ്നം മാത്രം ആകാനുള്ളതായിരുന്നു. അവസാന കവിതകളിൽ ഒന്നുകൂടി വായിച്ച തിരക്ക്. എനിക്ക് എപ്പോഴും തിരക്കായിരുന്നു, മലബാറിലെ മഴകളെക്കാളും തിരക്ക്. എനിക്കെപ്പോഴും തിരക്കായിരുന്നു, മലബാറിലെ മഴകളെക്കാളും തിരക്ക്. പാവപ്പെട്ട സാധാരണ പക്ഷികൾക്ക് ചേക്കേറാൻ അനുവാദമുണ്ടായിരുന്ന തെങ്ങ്, പന, കരിമ്പന, മെലിഞ്ഞു ഭംഗിയേറിയ കവുങ്ങ് തുടങ്ങിയ മരങ്ങൾ തേടി മങ്ങിയ ആകാശത്തിന് കുറുകെ പറക്കുന്ന കാക്കകളെക്കാൾ തിരക്കിട്ട് ഞാൻ പറന്നു. പോക്കുവരവുകൾക്ക് മുമ്പ് ഊഴം കാത്തു നിൽക്കുന്ന ജ്ഞാനികളായ ഋതുക്കളെക്കാളും തിരക്കായിരുന്നു എനിക്ക്. അജ്ഞത എൻ്റെ നങ്കൂരവും ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഏകാന്തമായ ഭീതിക്കും അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും തടയിടുന്ന ഉറച്ച കോട്ടയുമായിരുന്നപ്പോൾ കുട്ടിക്കാലത്തെ വീട്ടിനതിരിട്ട കടലിൽ നിന്ന് സന്ധ്യയ്ക്കുയർന്നു പൊങ്ങിയ പടിഞ്ഞാറൻ കാറ്റുകളെക്കാൾ തിരക്ക്. രാത്രി തീരും മുമ്പേ ക്രിസ്മസ് മെഴുകുതിരികൾ എന്ന പോലെ പ്രിയങ്കരമായ ഓരോ മുഖവും കാലത്തിൽ ഉരുകിത്തിരുന്നു. മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനമ്മമാർ ഏട്ടൻ ഭർത്താവ് കുരച്ചുകൊണ്ട് എൻ്റെ പിറകെ നടന്നിരുന്ന അനേകം നായ്ക്കൾ, സ്നേഹം എന്ന വാക്കിൻ്റെ പൊള്ളത്തരം മാത്രമേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളൂ. എങ്ങനെ ഞാൻ അതിൽ നിന്ന് മുക്തി നേടും? മുഴുവൻ വിവേകിയാകാൻ, ഒപ്പം മുഴുവൻ ദുഃഖിയും. അതെ, എനിക്ക് തിരക്ക് കൂടുതലായിരുന്നു. ഏറെക്കാലം നീണ്ടു നിൽക്കാൻ കഴിയാത്തത്ര തിരക്ക്. ഏറെക്കാലം നീണ്ടു നിൽക്കാൻ കഴിയാത്തത്ര തിരക്ക്. അവരുടെ എഴുത്തുകൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നത് അവിടെ വായനക്കാരനും എഴുത്തുകാരിയും തമ്മിൽ ഒരു തരത്തിലുള്ള അകലും ഇല്ല. എല്ലാ തരത്തിലുള്ള അകലങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് നമ്മളോട് അത്ര അടുത്തേക്ക് എത്തുന്ന, നമ്മളുടെ മനസ്സിലിരുന്ന് സംസാരിക്കുന്ന, നമ്മളെ നേരത്തെ സച്ചിമാഷ് പറഞ്ഞു വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചാണ്, പക്ഷെ ആ ഒരേ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി കൊണ്ടാണ് അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കുറച്ച് വാക്കുകളെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ ഓരോ വാക്കുകളും ഉപയോഗിക്കുന്ന ഇടങ്ങൾ, അതിലെ സൂക്ഷ്മത, അവരെഴുതിയ ഓർമ്മക്കുറിപ്പുകളോ കഥകളോ കവിതകളോ ഏതെടുത്ത് വെച്ച് ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വായിക്കാൻ നമുക്ക് കഴിയില്ല. അത്ര കൃത്യമായി സൂക്ഷ്മമായിട്ടാണ് അതെല്ലാം നിർവഹിക്കപ്പെട്ടത്. ഭാവനയുടെ ഒരു ഉന്മാദ സമാനമായ അവസ്ഥയിലാണ് അവർ ജീവിതം മുഴുവൻ കൊണ്ടു നടന്നിരുന്നത് എന്നാണ് എനിക്കത് വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്.
അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ എഴുത്തിനെ യാഥാർത്ഥ്യത്തെയൊക്കെ കൂടി കെട്ടുമറിഞ്ഞ് ആളുകൾ വലിയ തെറ്റിദ്ധാരണകളിലേക്ക് എത്തിച്ചേരാറ്. ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ച് സാഹിത്യം എന്നുള്ള കലാസൃഷ്ടി നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാവനയാണ് അനന്തമായ സാധ്യതകൾ. അതിൻ്റെ സാധ്യതകളെ ഏറ്റവും ഭംഗിയായി അതിൻ്റെ ഒരു ഉന്മാദ സമാനമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന എഴുത്തായി. നമുക്കൊരിക്കലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിലൂടെ മാത്രം സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റും. എത്ര കണ്ട് അക്കാഡമിക് പണ്ഡിതന്മാർ ശ്രമിച്ചാലും സിദ്ധാന്തങ്ങളുടെ കളങ്ങളിലേക്ക് ഒതുക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള വായനകളിൽ നിന്ന് പുറത്തേക്ക് അത്തരം സിദ്ധാന്തങ്ങളെ അപ്രസക്തമാക്കുന്ന തരത്തിൽ തൻ്റെ എഴുത്തിലൂടെ പലയിടങ്ങളിലേക്ക് നിരന്തരമായി സഞ്ചരിക്കുന്ന, താൻ ജീവിക്കുന്ന കാലത്തോട് നിരന്തരമായി കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, പലപ്പോഴും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലാതെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതൊക്കെ സർഗാത്മകതയുടെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ളൊരവസ്ഥയാണത്. നിങ്ങളേതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പോയാൽ നിങ്ങളവിടെ നിൽക്കും, ലോകം മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കും. സദാ ചലിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മനുഷ്യവംശത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഒരു സംശയമില്ലാതെ പറയാം, കമലദാസൻ സദാ ചലിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പ്രസിദ്ധമായൊരു ഹിന്ദി സിനിമയാണ് 27 Down. അതിൽ അവതാർ കൗളിൻ്റെ ഒരു സിനിമ, ഞാനൊരു റെയിൽവേക്കാരനായതുകൊണ്ടിരിക്കെ പ്രിയപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് പറയുന്നത് ചൽ രഹീ ഹും, നിരന്തരമായി ചലിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് മനുഷ്യവംശത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെയും സ്വഭാവം, മനുഷ്യൻ്റെ ചിന്തകളുടെ സ്വഭാവം. പലരും ബുദ്ധമതത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ അടക്കം സാംസ്കാരിക നായകന്മാരടക്കം പലരും ബുദ്ധമതത്തിലേക്ക് മാറിയതായിട്ടൊക്കെ വാർത്തകൾ കണ്ടിരുന്നു. പക്ഷെ അന്നൊന്നും സമൂഹത്തിനുണ്ടാകാതിരുന്ന ഒരു വിഷമം, പ്രശ്നം എന്തുകൊണ്ടാണ് മാധവിക്കുട്ടി മതം മാറിയപ്പോൾ ഉണ്ടായത്? അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? അതായത് സമൂഹം പറയുന്ന ഒരു സ്ക്രിപ്റ്റിനുള്ളിൽ മാത്രമേ സ്ത്രീ ചലിക്കാവൂ എന്നുള്ളത് കൊണ്ടാണോ? അതോ അവർ മാറിയിരിക്കുന്നത് ഇസ്ലാമിലേക്കാണ് എന്നതുകൊണ്ടാണോ? അതാണ് എനിക്ക് തോന്നുന്നു കാതലായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇപ്പം പലരും സൂചിപ്പിക്കുകയുണ്ടായി, പിന്നീട് അതിൽ നിന്നൊരു മടക്കം അവർ ആഗ്രഹിച്ചിരുന്നെന്നും എന്നാൽ അതിനവർക്ക് സാധിച്ചിരുന്നില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് കേട്ടുമൊക്കെ ഇട്ടുണ്ട്. പക്ഷെ അതിൽ ഒക്കെ എത്രമാത്രം സത്യമുണ്ട്? അവരവിടെ സംതൃപ്തിയായിരുന്നോ? അവർ ആഗ്രഹിച്ചിരുന്ന ശാന്തി സമാധാനം അവർ കണ്ടെത്തിയിരുന്നോ എന്നൊന്നും അറിയില്ല. സച്ചിൻ മാഷ് പറഞ്ഞ അവരുടെ അവസാനകാല കവിതകളിൽ തീർത്തും മതനിരാസമാണ് കണ്ടിരുന്നത്. പക്ഷെ അവരുടെ മരണത്തിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു. പശു, വിശുദ്ധ പശു എന്ന കഥ മാധവിക്കുട്ടി വളരെ ചുരുക്കം വാക്കുകളിലൂടെയുള്ള ആ കഥ എഴുതിയത് എത്രയോ ദശകങ്ങൾക്ക് മുമ്പാണ്. പഴത്തൊലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. തെരുവോരത്ത് കിടക്കുന്ന പഴത്തൊലി പെറുക്കി തിന്നുന്ന ഒരു ബാലൻ, ആ ബലൻ പഴത്തൊലി പെറുക്കി തിന്നുമ്പോൾ ഒരു പശു വന്ന പഴത്തൊലികൾ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണ്. അപ്പോൾ ബാലൻ ആ പശുവിനെ ഉന്തി മാറ്റുന്നു. അപ്പോൾ അതിലേക്ക് കടന്നു വന്ന സന്യാസിമാർ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ഈ പശുവിനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊന്നുകളയുകയാണ്. അപ്പം അതാണ് വിശുദ്ധ പശു എന്ന കഥ. അതുപോലെ അതേ തൂലിക കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതിയത്. ഒരു ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടി, അവൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ ഖുറാൻ താഴെ വീഴുന്നു. അപ്പോൾ ആ കടയുടമ ചോദിക്കുന്നു, നീ വിശുദ്ധ ഗ്രന്ഥം താഴെയിട്ടോ? അപ്പം അവൻ പറയുന്നു, എനിക്ക് വിശക്കുന്നു, ഞാൻ വളരെ തളർന്നിരിക്കുന്നു, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നും ഖുറാൻ താഴ്ന്നു പോയത്. അയാൾ ഒരു കത്തി അവൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നു. ഇതാണ് മാധവിക്കുട്ടിയുടെ മതദർശനം എനിക്ക് തോന്നുന്നു. തീവ്രമായ എല്ലാ മതബോധങ്ങളെയും ഒരു എഴുത്തുകാരനും എഴുത്തുകാരിക്കും മനസ്സിൽ മാനവികത സൂക്ഷിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപേക്ഷ എന്നൊരു കവിതയുണ്ട്, അത് ഇംഗ്ലീഷ് കവിത, അതിൻ്റെ മലയാളമാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മാംസവും അസ്ഥികളും വലിച്ചെറിയലേ, അവയെടുത്ത് കൂട്ടിവെക്കുക, സ്വന്തം ഗന്ധം കൊണ്ട്
അവ ജീവിതത്തിൻ്റെ മഹാത്മ്യം പ്രഖ്യാപിക്കട്ടെ, സ്നേഹത്തിൻ്റെ മഹത്വവും. സ്വന്തം അസ്ഥികളും മാംസവും പോലും സ്നേഹത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഏത് എഴുത്തുകാരനാണ് അല്ലെങ്കിൽ എഴുത്തുകാരിയാണ് നമുക്ക് ഇന്നിവിടെയുള്ളത്? രചനകളിലും ജീവിതത്തിലും ആ സ്നേഹത്തിൻ്റെ അന്തം ഗന്ധം സൂക്ഷിച്ച എഴുത്തുകാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കമല സുരയ്യ. എൻ്റെ കഥയിൽ എല്ലാവരും എൻ്റെ കഥയെ എന്താ പറയുക ഒരുപാട് വിമർശിച്ചു. അതുവരെ രണ്ട് ദശകങ്ങളും 70 എൻ്റെ കഥ എഴുതിയപ്പോൾ രണ്ട് ദശകത്തോളം അവരെഴുതി വന്ന അമൂല്യമായ കവിതകളെ കഥകളെ എല്ലാം എല്ലാവരും വിസ്മരിച്ചു കളഞ്ഞ്. പിന്നെ എൻ്റെ കഥയുടെ പിന്നിലെയായി ആ എൻ്റെ കഥയിൽ വഴിപഴിച്ച ഒരു പെണ്ണിൻ്റെ സഞ്ചാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി കൂർപ്പിച്ച കണ്ണുകളോടെ മലയാളി അവരുടെ പിറകെ ഓടി നടന്നു. ഈവൻ അച്ഛൻ പോലും പറയുന്നു അവൾ ഉറക്കഗുളികകൾ കഴിച്ച് ഭ്രാന്തമായ ഒരു രീതിയിൽ എഴുതിയതായിരിക്കാം എൻ്റെ കഥ. സ്വന്തം അച്ഛൻ പോലും നിഷേധിച്ച ഒരു എഴുത്തുകാരി. അപ്പം ആ മുഖം കൂടിയാണ് നേരത്തെ സച്ചിമാഷ് സൂചിപ്പിച്ച ആഭിജാത്യൻ എന്ന കഥ കവിതയിലൊക്കെ അവർ നേരത്തെ എഴുതി വച്ചിരുന്നത്. ആഭിജാത്യം പകൽ നേരങ്ങളിൽ എൻ്റെ കാരണവന്മാർ നട്ടുനനച്ച ഒരു ചെടിയായിരുന്നു. ഭാവിയിലെ അവരുടെ പട്ടടകൾക്ക് അടയാളമായ നട്ട തെങ്ങിൻ തൈ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതിനെല്ലാമെതിരെ പൊരുതിയ എഴുത്തിലെ രാജകുമാരിയാണ് മാധവക്കുട്ടി എന്ന് ഞാൻ പറയാം. മനഃശാസ്ത്രപരമായി നമ്മൾ എൻ്റെ കഥയെ സമീപിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മാധവക്കുട്ടി എൻ്റെ കഥ എഴുതി? അതൊക്കെ അവരുടെ ഭ്രമകൽപ്പനകളായിരുന്നു. അല്ലെങ്കിൽ സച്ചിമാഷ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും എൻ്റെ കഥ പുതിയ ലക്കങ്ങൾ വരുമ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും മാറ്റി എഴുതാൻ മാധവക്കുട്ടി സ്വാതന്ത്ര്യം കാണിച്ചിരുന്നു. പക്ഷേ അവരെഴുതിയതൊരു 40 വയസ്സിനോടടുത്ത പ്രായത്തിലാണ് എൻ്റെ കഥ എഴുതിയത്. മാധവക്കുട്ടിയുടെ കുട്ടിക്കാലവും മാധവക്കുട്ടിയുടെ വിവാഹവും ഒക്കെ അറിയുന്ന പുന്നിയൂർക്കുളംകാർക്കും വായനക്കാർക്കും അറിയാം. 15 വയസ്സിൽ ആലോചിക്കണം, 15 വയസ്സിൽ താനൊരു സ്ത്രീയാണ് എന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 30 വയസ്സുകാരനായ ഒരാളുമായി വിവാഹത്തിൽ ഏർപ്പെടേണ്ടി വന്ന മാധവിക്കുട്ടി. ദാസേട്ടൻ തീർച്ചയായിട്ടും നല്ല മനുഷ്യനായിരിക്കാം, നല്ല രക്ഷകർത്താവായിരുന്നിരിക്കാം. പക്ഷേ ആ 15 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ, അതും ഭാവന നിറഞ്ഞ മനസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാമനകൾ കണ്ട് മനസ്സിലാക്കുവാൻ ആർക്കും, ദാസേട്ടനെന്നല്ല, ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവാഹങ്ങൾ, 15 വയസ്സിലും 12 വയസ്സിലുമുള്ള വിവാഹങ്ങളൊക്കെ സാധാരണമായിരുന്നിരിക്കാം. എങ്കിലും ആ അന്ന് ആ പെൺകുട്ടിയുടെ മനസ്സിനേറ്റ മുറിവുകൾ തന്നെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ എൻ്റെ കഥ എഴുതാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റില്ല. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അക്കാദമിക്ക് വേണ്ടി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലൈബ്രറി വരാനുള്ള ഒരുക്കങ്ങളിലാണ്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് സ്പീഡാക്കി തരിക. രണ്ടാമത്, ഇവിടെ ഈ ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂരിലേക്ക് 38 കിലോമീറ്ററൊക്കെ പോകേണ്ടി വരുന്നു. അപ്പം അത് ആ സംവിധാനം ഇവിടെ ചെയ്തു തരുവാനുള്ള ഒരു അപേക്ഷയും കൂടിയാണ്. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വളരെ വൈകി. നന്ദി, നമസ്കാരം. പുന്നൂർക്കുളത്തെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ലോകത്തെ ആകമാനമുള്ള മനുഷ്യരെ സംബന്ധിച്ചും ഈ അനുസ്മരണ ദിനം, അത് കേവലമൊരു ദിനമായി നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. നിർമാതളം പൂത്തുലഞ്ഞ മനസ്സുകൾക്കാകെ മരിക്കാത്ത ഓർമ്മകളായിക്കൊണ്ട് നമ്മുടെ എല്ലാം ആമിയായി കമലാദാസായി, മാധവിക്കുട്ടിയായി, കമലാ സുരയ്യ, അങ്ങനെ മറക്കാത്ത ഓർമ്മകളായി നമ്മുടെ മനസ്സുകളിലാകെ തന്നെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും.